ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പത്രങ്ങൾ എന്ന ഭാഗം. ഇന്ത്യയും ലോകമായിട്ട് വരുന്ന പത്രങ്ങൾ എന്ന ഭാഗത്ത് വരുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കാം. ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് പത്രമാധ്യമ രംഗമാണ്. ഫോർത്ത് എസ്റ്റേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പത്രമാധ്യമ രംഗമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ ഇറക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ ഇറക്കുന്ന രാജ്യം നമ്മുടെ സ്വന്തം ഇന്ത്യയാണ്. പത്രങ്ങളെ ആദ്യമായി ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തി എഡ്മണ്ട് ബ്രൂക്കാണ്. പത്രങ്ങളെ ആദ്യമായി ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിച്ചു എഡ്മണ്ട് ബ്രൂക്ക്. ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് അറിയപ്പെടുന്ന പത്രമാധ്യമ രംഗമാണ്. അങ്ങനെ വിശേഷിപ്പിച്ചത് എഡ്മണ്ട് ബ്രൂക്കാണ്. ഏറ്റവും കൂടുതൽ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. പത്രങ്ങൾ പ്രസിദ്ധീകരിക്കാത്ത ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. പത്രങ്ങൾ പ്രസിദ്ധീകരിക്കാത്ത ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. പത്രം പ്രസിദ്ധീകരിക്കാത്ത കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. പത്രങ്ങൾ പ്രസിദ്ധീകരിക്കാത്ത കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം ചലപതി റാവു ആണ്. എം ചലപതി റാവു ആണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ്. എന്നാൽ ഇന്ത്യൻ പത്രത്തിൻ്റെ പിതാവ് ജെയിംസ് ആഗസ് ഹിക്കിയാണ്. ജെയിംസ് ആഗസ് ഹിക്കിയാണ് ഇന്ത്യൻ പത്രത്തിൻ്റെ പിതാവ്. എന്നാൽ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എം ചലപതി റാവു ആണ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് തുഷാർ ഗാന്ധി ഘോഷാണ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ വന്ധ്യവയോധികൻ തുഷാർ ഗാന്ധി ഘോഷാണ്. ലിബറേറ്റർ ഇന്ത്യൻ പ്രസ് എന്നറിയപ്പെടുന്നത് ചാൾസ് മെറ്റ്കാഫാണ്. ലിബറേറ്റർ ഇന്ത്യൻ പ്രസ് ചാൾസ് മെറ്റ്കാഫാണ് അങ്ങനെ അറിയപ്പെടുന്നത്. ലിബറേറ്റർ ഇന്ത്യൻ പ്രസ് ചാൾസ് മെറ്റ്കാഫ്. നിലവിൽ പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ ദിനപത്രമാണ് ബോംബെ സമാചാർ. ഇത് ഗുജറാത്തി ഭാഷയിലാണ്. നിലവിൽ പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ ദിനപത്രം ബോംബെ സമാചാർ ആണ്. ഗുജറാത്തി ഭാഷയിലെ ബോംബെ സമാചാർ. ബോംബെ സമാചാർ പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം 1822 ആണ്. ബോംബെ സമാചാർ പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം 1822 ആണ്. ബോംബെ സമാചാർ പത്രത്തിൻ്റെ സ്ഥാപകനാണ് ഫർദുഞ്ചി മാർസബാൻ. ബോംബെ സമാചാർ പത്രത്തിൻ്റെ സ്ഥാപകൻ ഫർദുജി മാർസബാൻ. ഇന്ത്യൻ ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പത്രം സമാചാർ ദർപ്പണാണ്. 1818 ബംഗാളി ഭാഷയിൽ ഇന്ത്യൻ ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പത്രം സമാചാർ ദർപ്പൺ 1818 ബംഗാളി ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ധനകാര്യ പത്രമാണ് എക്കണോമിക് ടൈംസ്. ഇന്ത്യയിലെ ആദ്യത്തെ ധനകാര്യ പത്രം എക്കണോമിക് ടൈംസ് ആണ്. ഇന്ത്യയിലെ ആദ്യ സായാഹ്ന ദിനപത്രം മദ്രാസ് മെയിലാണ്. 1868 വന്ന മദ്രാസ് മെയിലാണ് ഇന്ത്യയിലെ ആദ്യ സായാഹ്ന ദിനപത്രം. ഇന്ത്യയിൽ ഏറ്റവും പ്രചാരമുള്ള ഇംഗ്ലീഷ് ദിനപത്രം ടൈംസ് ഓഫ് ഇന്ത്യയാണ്. ആരംഭിച്ചത് 1838 ആണ്. ഇന്ത്യയിൽ ഏറ്റവും പ്രചാരമുള്ള ഇംഗ്ലീഷ് ദിനപത്രം ടൈംസ് ഓഫ് ഇന്ത്യയാണ്. ആരംഭിച്ചത് 1838 ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പത്രങ്ങൾ ഇറങ്ങുന്ന ഭാഷ ഹിന്ദിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പത്രങ്ങൾ ഇറങ്ങുന്ന ഭാഷയാണ് ഹിന്ദി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പത്രങ്ങൾ ഇറങ്ങുന്ന രണ്ടാമത്തെ ഭാഷ ഇംഗ്ലീഷാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പത്രങ്ങൾ ഇറങ്ങുന്ന രണ്ടാമത്തെ ഭാഷയാണ് ഇംഗ്ലീഷ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹിന്ദി പത്രം ഉദത് മാർത്താണ്ടാണ്. 1826 മെയ് 30 ഇന്ത്യയിലെ ആദ്യത്തെ ഹിന്ദി പത്രം ഉദത് മാർത്താണ്ട് 1826 മെയ് 30 ഇറങ്ങി. ഇന്ത്യയിലെ ആദ്യത്തെ തമിഴ് പത്രമാണ് സ്വദേശി മിത്ര സ്വദേശ് മിത്രൻ. ഇന്ത്യയിലെ ആദ്യത്തെ തമിഴ് പത്രം സ്വദേശ് മിത്രൻ. ലോകത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം പീക്കിംഗ് ഗസ്റ്റ് ആണ്. ചൈന ഭാഷയിലാണ് പീക്കിംഗ് ഗസ്റ്റ്. ലോകത്തിൽ ഏറ്റവും പ്രചാരമുള്ള ദിനപത്രം യോമിയൂരി ഷിംബനാണ്. ജപ്പാൻ ഭാഷയിലെ യോമിയൂരി ഷിംബൻ ലോകത്തിലെ ഏറ്റവും പ്രചാരമുള്ള ദിനപത്രം. ഇനി കുറച്ച് പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകൾ നോക്കാം. പത്രസ്വാതന്ത്ര്യത്തിനായി നിയമനിർമ്മാണം നടത്തിയ ലോകത്തിലെ ആദ്യ രാജ്യം സ്വീഡനാണ്. പത്രസ്വാതന്ത്ര്യത്തിനായി നിയമനിർമ്മാണം നടത്തിയ ലോകത്തിലെ
ആദ്യത്തെ രാജ്യം സ്വീഡനാണ്. ഡൽഹിയിൽ ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന പത്രത്തിൻ്റെ ആദ്യ എഡിറ്ററായ മലയാളിയാണ് സർദാർ കെ എം പണിക്കർ. ഡൽഹിയിൽ ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന പത്രത്തിൻ്റെ ആദ്യ എഡിറ്ററായ മലയാളി സർദാർ കെ എം പണിക്കരാണ്. ഇന്ത്യൻ ഭരണഘടന പത്രസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ, ആർട്ടിക്കിൾ 19(1)(a). ഇന്ത്യൻ ഭരണഘടന പത്രസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 19(1)(a). ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ബംഗാൾ ഗസ്റ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യ ദിനപത്രമാണ് ബംഗാൾ ഗസ്റ്റ്. ബംഗാൾ ഗസ്റ്റ് ആരംഭിച്ച വർഷം 1780 ജനുവരി 29 ബംഗാൾ ഗസ്റ്റ് ആരംഭിച്ചത് 1780 ജനുവരി 29 ബംഗാൾ ഗസ്റ്റ് പത്രം ആരംഭിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി ജെയിംസ് ആഗസ്റ്റ് ഹിക്കിയാണ്. ബംഗാൾ ഗസ്റ്റ് പത്രം ആരംഭിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി ജെയിംസ് ആഗസ്റ്റ് ഹിക്കിയാണ്. കൽക്കട്ട ജനറൽ അഡ്വൈസർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ ദിനപത്രം ബംഗാൾ ഗസ്റ്റാണ്. കൽക്കട്ട ജനറൽ അഡ്വൈസർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ ദിനപത്രം ബംഗാൾ ഗസ്റ്റാണ്. ആദ്യ 3D പത്രം ബാങ്കോക്ക് പോസ്റ്റാണ്. ബാങ്കോക്ക് പോസ്റ്റാണ് ആദ്യത്തെ 3D പത്രം. ഇന്ത്യയിലെ ആദ്യത്തെ ഈ ന്യൂസ് പേപ്പർ ഫിനാൻഷ്യൽ എക്സ്പ്രസ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രം ഈ ന്യൂസ് പേപ്പർ ഫിനാൻഷ്യൽ എക്സ്പ്രസ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ബിസിനസ് ന്യൂസ് പേപ്പർ ദി ഇക്കണോമിക് ടൈംസ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ബിസിനസ് ന്യൂസ് പേപ്പർ ദി ഇക്കണോമിക്സ് ടൈംസ് ആണ്. ഏറ്റവും അധികം എഡിഷനുള്ള ഇന്ത്യൻ ദിനപത്രം ഇന്ത്യൻ എക്സ്പ്രസ് ആണ്. ഏറ്റവും അധികം എഡിഷനുള്ള ഇന്ത്യൻ ദിനപത്രമാണ് ഇന്ത്യൻ എക്സ്പ്രസ്. ഇംഗ്ലീഷ്മാൻ എന്ന പത്രത്തിൻ്റെ എഡിറ്റർ WC ഹാരി. ഇംഗ്ലീഷ്മാൻ എന്ന പത്രത്തിൻ്റെ എഡിറ്ററാണ് WC ഹാരി. ഇംഗ്ലീഷ്മാൻ എന്ന പത്രത്തിൻ്റെ എഡിറ്റർ WC ഹാരിയാണ്. ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഒരു എഡിഷൻ മാത്രമുള്ള ഇന്ത്യൻ പത്രം ആനന്ദബസാർ പത്രികയാണ്. ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഒരു ഒരൊറ്റ എഡിഷൻ മാത്രമുള്ള ഇന്ത്യൻ പത്രമാണ് ആനന്ദ ബസാർ. പത്രപ്രവർത്തനത്തിന് ഇന്ത്യയിൽ നിന്ന് ആദ്യമായി മാഗ്സസൈ അവാർഡിന് അർഹനായത് ആരാണ്? അമിതാഭ് ചൗധരി 1961. പത്രപ്രവർത്തനത്തിന് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ മാഗ്സസൈ അവാർഡിന് അർഹനായത് അമിതാഭ് ചൗധരിയാണ് 1961. ഇനി ഓർത്ത് വയ്ക്കേണ്ട കുറച്ച് ദിനങ്ങൾ നോക്കാം. ദേശീയ പത്രദിനം ജനുവരി 29 ദേശീയ പത്രദിനം ജനുവരി 29 ദേശീയ പത്രദിനമാണ് ജനുവരി 29. ലോക പത്രസ്വാതന്ത്ര്യ ദിനം മെയ് 3 ലോക പത്രസ്വാതന്ത്ര്യ ദിനം. ദേശീയ പ്രസാധക ദിനം പ്രസ് ദിനം നവംബർ 16. ദേശീയ പ്രസാധക ദിനം അല്ലെങ്കിൽ പ്രസ് ദിനം നവംബർ 16. ഇനി പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയെ കുറിച്ച് നോക്കാം. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ വാർത്താ ഏജൻസിയാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ PTI. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാർത്താ ഏജൻസി പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ആണ് PTI. ഇന്ത്യയിലെ ആദ്യത്തെ വാർത്താ ഏജൻസി പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ വാർത്താ ഏജൻസിയാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1947 ഓഗസ്റ്റ് 27. പ്രവർത്തനം ആരംഭിച്ചത് 1949 February 1. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1947 ഓഗസ്റ്റ് 27. പ്രവർത്തനം ആരംഭിച്ചത് 1949 February 1. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷകൾ അല്ലെങ്കിൽ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ സേവനം ലഭ്യമാകുന്ന ഭാഷകൾ ഹിന്ദിയും ഇംഗ്ലീഷുമാണ്. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷകൾ അല്ലെങ്കിൽ സേവനം ലഭ്യമാകുന്ന ഭാഷകൾ ഹിന്ദിയും ഇംഗ്ലീഷുമാണ്. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹി ആണ്. യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യ ഇനി യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യയെ പറ്റി നോക്കാം. ഇന്ത്യയിലെ രണ്ടാമത്തെ വാർത്താ ഏജൻസിയാണ് യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യ UNI. ഇന്ത്യയിലെ രണ്ടാമത്തെ വാർത്താ ഏജൻസി യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യ UNI. യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ ബിധാൻ ചന്ദ്ര റോയ് ആണ്.
യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപകനാണ് ബീദാൻചന്ദ്ര റോയ്. യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ച വർഷം 1961 മാർച്ച് 21 1959 ഡിസംബർ 19 രജിസ്റ്റർ ചെയ്യപ്പെട്ടു. പ്രവർത്തനം ആരംഭിച്ചത് 1961 മാർച്ച് 21 ആണ്. യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ച വർഷം 1961 മാർച്ച് 21 1959 ഡിസംബർ 19 രജിസ്റ്റർ ചെയ്യപ്പെട്ടു. പ്രവർത്തനം ആരംഭിച്ചത് 1961 മാർച്ച് 21. അടുത്ത് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ്, PCI. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഒരു സ്വതന്ത്ര പദവിയുള്ള ക്വാസി ജുഡീഷ്യൽ സ്ഥാപനമാണ്. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഒരു സ്വതന്ത്ര പദവിയുള്ള ക്വാസി ജുഡീഷ്യൽ സ്ഥാപനമാണ്. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1966 ജൂലൈ 4. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1966 ജൂലൈ 4. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. PCIയുടെ ആസ്ഥാനം ന്യൂഡൽഹി ആണ്. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ. ഇനി പ്രധാന ചില പത്രങ്ങളും സ്ഥാപകരെയും നോക്കാം. പത്രങ്ങളും സ്ഥാപകരും: ഹരിജൻ, നവജീവൻ, യങ് ഇന്ത്യ, ഇന്ത്യൻ ഒപ്പീനിയൻ മഹാത്മാഗാന്ധിയുടെ പത്രങ്ങളാണ്. ഹരിജൻ, നവജീവൻ, യങ് ഇന്ത്യ, ഇന്ത്യൻ ഒപ്പീനിയൻ മഹാത്മാഗാന്ധിയുടെ പത്രങ്ങളാണ്. ഇന്ത്യൻ എക്സ്പ്രസ് രാമനാഥ് ഗോയങ്കെ. ഇന്ത്യൻ എക്സ്പ്രസ് രാമനാഥ് ഗോയങ്കയാണ്. സമ്പാദ് കൗമുദി മിറാതുൽ അക്ബർ, രാജാറാം മോഹൻ റോയ്. സമ്പാദ് കൗമുദിയും മിറാതുൽ അക്ബറും രാജാറാം മോഹൻ റോയാണ്. മറാത്ത കേസരി ബാലഗംഗാധര തിലകനാണ്. മറാത്തയും കേസരിയും ബാലഗംഗാധര തിലകൻ്റെ പത്രങ്ങളാണ്. ന്യൂ ഇന്ത്യ കോമൺവെൽ ആനി ബസൻറ്റിൻ്റെ പത്രങ്ങളാണ്. ന്യൂ ഇന്ത്യയും കോമൺവെൽും ആനി ബസൻറ്റിൻ്റെ പത്രങ്ങളാണ്. ബഹിഷ്കൃത് ഭാരത് മൂക് നായിക് അംബേദ്കറിൻ്റെ പത്രങ്ങളാണ്. ബഹിഷ്കൃത് ഭാരതും മൂക് നായികും അംബേദ്കറിൻ്റെ പത്രങ്ങളാണ്. ബോംബെ ക്രോണിക്കിൾ ഫിറോസ് ഷാ മേത്ത. ബോംബെ ക്രോണിക്കിൾ ഫിറോസ് ഷാ മേത്തയുടെ പത്രമാണ്. നാഷണൽ ഹൊറാൾഡ് ജവഹർലാൽ നെഹ്റു. നാഷണൽ ഹൊറാൾഡ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പത്രമാണ്. നേഷൻ സുധാരക് ഗോപാലകൃഷ്ണ ഗോഖലയുടെ പത്രമാണ്. നേഷനും സുധാരകും ഗോപാലകൃഷ്ണ ഗോഖലയുടെ പത്രങ്ങളാണ്. അൽ ഹിലാൽ അൽ ബലാഹ് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പത്രങ്ങളാണ്. അൽ ഹിലാലും അൽ ബലാഹും മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പത്രങ്ങളാണ്. സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യരുടെ പത്രമാണ്. സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യർ. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ദാദാഭായ് നവറോജിയുടെ പത്രമാണ്. ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഷോം പ്രകാശ് എന്നത് ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെ പത്രമാണ്. ലീഡർ മദൻമോഹൻ മാളവ്യ. ലീഡർ എന്ന പത്രം മദൻമോഹൻ മാളവ്യയുടെ പത്രമാണ്. തത്വബോധിനി പത്രിക ഇന്ത്യൻ മിറർ ദേവേന്ദ്രനാഥ് ടാഗോർ. തത്വബോധിനി പത്രികയും ഇന്ത്യൻ മിററും ദേവേന്ദ്രനാഥ് ടാഗോറിൻ്റെ പത്രമാണ്. പ്രബുദ്ധ ഭാരതം ഉദ്ബോധനം സ്വാമി വിവേകാനന്ദൻ. പ്രബുദ്ധ ഭാരതം ഉദ്ബോധനം സ്വാമി വിവേകാനന്ദൻ്റെ പത്രമാണ്. ഇൻഡിപെൻഡൻറ്റ് മോത്തിലാൽ നെഹ്റു. ഇൻഡിപെൻഡൻറ്റ് എന്ന പത്രം മോത്തിലാൽ നെഹ്റുവിൻ്റെ പത്രമാണ്.